പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് 2021 മോഡൽ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. റെക്കഗ്നൈസ് ദി ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് ഫ്രം ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും ഉപയുക്തത അപഗ്രഥനം തിരിച്ചറിയുക. ഓക്കെ, ദ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. അതായത് ഉപയുക്തതയെ അക്കങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്നതിന് എന്താണ് പേര് പറയുന്നതെന്ന് വെച്ചാൽ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അതായത് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ് ഈസ് കാൾഡ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് വെച്ചാൽ അതായത് ഇതനുസരിച്ച് നമുക്ക് ഉപയുക്തത എണ്ണൽ സംഖ്യാ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തത്, ദ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ റാങ്ക്. റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അപഗ്രഥനം. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പോരായ്മ എന്ന് പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ റാങ്കിനെ ഒരു സംഖ്യാരൂപത്തിലോട്ട് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് വെച്ചാൽ ദ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. രണ്ടാമത്തത്, ദ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ റാങ്ക്. റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡിനൽ യൂട്ടിലിറ്റിയും നമ്മുടെ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റിയും. കാർഡിനൽ യൂട്ടിലിറ്റി നമ്പേഴ്സും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡിനൽ യൂട്ടിലിറ്റിയും ശ്രദ്ധിക്കുക.